ഡി എൽ എസ് ആർ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകമാണ് അവലോകനത്തിന് എടുത്തിട്ടുള്ളത്. സി എൻ ശ്രീകണ്ഠൻ നായരെ കുറിച്ച് ആദ്യം പറയാം. 1928 March 31 തിരുവനന്തപുരത്താണ് സി എൻ ശ്രീകണ്ഠൻ നായർ ജനിക്കുന്നത്. പഠനകാലത്ത് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ഏർപ്പെട്ടു. 1948 അഖിലേന്ത്യാ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, ദേശബന്ധു വാരികയുടെയും കേരളഭൂഷണത്തിൻ്റെയും പത്രാധിപരായിരുന്നു. 1950 അദ്ദേഹം നാടകരചന ആരംഭിച്ചു. തനതു നാടകം, പ്രഹസന സ്വഭാവമുള്ള നാടകങ്ങൾ, സാമൂഹിക നാടകങ്ങൾ, രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള നാടകങ്ങൾ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ തരംതിരിക്കാം. കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ രാമായണ നാടകത്രയം. നാടൻ കലാപാരമ്പര്യം തൻ്റെ നാടകങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് കഴിഞ്ഞു. ഇതിഹാസ കഥാപാത്രങ്ങളെ അതുല്യ പരാക്രമികളായി അവതരിപ്പിക്കുകയും അവരിലെ ആ മാനുഷിക ദൗർബല്യങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്യുന്നത് സി എന്നിൻ്റെ പ്രത്യേകതയായിരുന്നു. രാമനെയും രാവണനെയും സീതയെയും കണ്ടുപരിചയിച്ച രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാക്കാൻ സി എൻ ശ്രീകണ്ഠൻ നായർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ നാടകത്തിലെ, സാകേതം നാടകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാം. ദശരഥൻ, വസിഷ്ഠൻ, സുമന്ത്രർ, ഗുഹൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ, കൗസല്യ, കൈകേയി, സീത, മന്ദര. ഈ നാടക സംഗ്രഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാം അംഗത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാം അംഗത്തിൽ സൂത്രധാരൻ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. സൂത്രധാരനായാൽ മാത്രം പോരാ, നാടകത്തിൽ വേഷവും കെട്ടണമെന്നാണ് ഈ നാടകകൃത്തിന് നിർബന്ധം എന്ന് സൂത്രധാരൻ സദസ്സിനോട് പറയുന്നു. സരയുവിൻ്റെ തീരത്തുള്ള സാമ്രാജ്യത്തെക്കുറിച്ചും അവിടെ ഉയർന്നു നിൽക്കുന്ന മണിസൗധങ്ങളെക്കുറിച്ചും ചിത്രവിമാനഗൃഹങ്ങളെക്കുറിച്ചും ചത്വരങ്ങളെക്കുറിച്ചും കൊട്ടാരങ്ങളെക്കുറിച്ചും വെള്ളം തൂവി പൂവിരിച്ച രാജവീഥികളെക്കുറിച്ചും സംഗീത സദസ്സുകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. അതാണ് അയോധ്യ. ഋഷാഗുവിൻ്റെ വംശത്തിൽ പിറന്ന ദശരഥൻ ഇവിടെ രാജാവാണ്. വീരനും വിശ്വനാഥനുമാണെങ്കിലും ദുഃഖം ദശരഥനുമുണ്ടായി. ദശരഥൻ്റെ പട്ടമഹിഷി കൗസല്യയ്ക്കോ, ഇഷ്ടപത്നി കൈകേയിക്കോ, മൂന്നാമത്തെ പത്നി സുമിത്രയ്ക്കോ, 350 വരുന്ന മറ്റു ദൈതമാർക്കോ കുട്ടികളുണ്ടായില്ല. പുത്രശോകത്താൽ നീയും മരിക്കും എന്നൊരു ശാപം ദശരഥനെ ഏറ്റിട്ടുണ്ട്. ഈ വിഷാദത്തിൽ നിന്നും രക്ഷ നേടാൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമ്യ യോഗം നടത്താൻ യാഗം അദ്ദേഹം നടത്തി. അങ്ങനെ കൗസല്യയ്ക്ക്, രാമനും, കൈകേയിക്ക്, ഭരതനും, സുമിത്രയ്ക്ക്, ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിച്ചു. അതോടെ ഓമൽപുത്രൻ ഒളിയമ്പേറ്റ് പിടയുമ്പോൾ ദുഃഖം താങ്ങാനാവാതെ ശവിച്ച വൃദ്ധ താപസിൻ്റെ പൊട്ടിയ കണ്ണുകൾ ദശരഥൻ മറന്നു. മന്ത്രിയായ സുമന്ത്രർ പ്രവേശിച്ച് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്നു. ദൂതന്മാർ ഈ വാർത്ത അറിയിക്കാൻ വിവിധ ദിക്കുകളിലേക്ക് പുറപ്പെടുന്നു. കുലഗുരു വസിഷ്ഠ മഹർഷിയുടെ ശാസനം രാജധാനിയിൽ മുഴങ്ങുന്നു. രാജാഭിഷേകത്തിനുള്ള വസ്തുക്കൾ അദ്ദേഹം കൊണ്ടുവരാൻ പറയുന്നു. രാജധാനിയിൽ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. വസിഷ്ഠൻ്റെയും സുമന്ത്രരുടെയും അരികിലേക്ക് രാമൻ്റെ മാതാവ് കൗസല്യ എത്തിച്ചേരുന്നു. രാമൻ രാജാവാകുന്നതിൽ അളവറ്റ സന്തോഷം കൗസല്യ അറിയിക്കുന്നു. ഭരതനെ രാജാവാക്കേണ്ടി വരുമോ, കൈകേയിക്ക് ദശരഥൻ കൊടുത്ത വരം പാലിക്കേണ്ടി വരുമോ എന്നിങ്ങനെയുള്ള ശങ്കകൾ കൗസല്യ വസിഷ്ഠനെ അറിയിക്കുന്നു. രാമനെ മറികടന്ന് രാജാവാകാൻ ഭരതൻ ഇഷ്ടപ്പെടില്ലെന്ന് വസിഷ്ഠൻ കൗസല്യയോട് പറയുന്നു. മാതുലൻ്റെ രാജധാനിയിൽ പാർക്കുന്ന ഭരതനെയും ശത്രുഘ്നനെയും ഈ നിശ്ചയം അറിയിക്കേണ്ടതായിരുന്നില്ലേ എന്ന് കൗസല്യ ചോദിക്കുന്നു. ഗുരുവിനെ ഭക്തിപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് രാമൻ പ്രവേശിക്കുന്നു. സന്തോഷാധിക്യത്താൽ കൗസല്യ ഈ അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും തികഞ്ഞു എന്ന് കണ്ടവിടറി പറയുന്നു. യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അച്ഛനായ ദശരഥനെ സന്ദർശിച്ച് രാമൻ അനുഗ്രഹം വാങ്ങുന്നു. ദശരഥൻ അശുഭങ്ങളും ഘോരങ്ങളും ആ സ്വപ്നത്തിൽ ദർശിക്കുന്നുവെന്നും നിമിത്തങ്ങൾ ശുഭമല്ല എന്നും പറയുന്നു. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ലെന്നും അല്പനാൾ കൂടി തനിക്ക് ആത്മശക്തി നൽകണമെന്നും പറയുന്നു. രാമൻ സിംഹാസനം അലങ്കരിക്കുമ്പോൾ താൻ വാനപ്രസ്ഥമോ മരണമോ വരിച്ചുകൊള്ളാം എന്നും ദശരഥൻ കൈകൂപ്പുന്നു. രാമനോട് സീതയെ ഈ വിശേഷം അറിയിച്ചില്ലേ എന്ന് ദശരഥൻ ചോദിക്കുന്നു. എല്ലാം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് നിർവഹിച്ചു കൊള്ളാൻ ഉപദേശിച്ചുകൊണ്ട് ദശരഥൻ ലക്ഷ്മണനെ വിളിച്ച് ജ്യേഷ്ഠന് ഭദ്രമായി കാവൽ നിൽക്കാൻ പറയുന്നു. ദശരഥനെ വണങ്ങി രാമനും ലക്ഷ്മണനും പോകുന്നതോടെ ഒന്നാം അംഗം അവസാനിക്കുന്നു. ഇനി രണ്ടാം അംഗത്തിലേക്ക് വരുമ്പോൾ സർവാലങ്കാര വിഭൂഷിതയും സുന്ദരിയുമായ കൈകേയി മഞ്ചത്തിൽ കിടക്കുന്നു. യൗവനം മങ്ങിയിട്ടില്ല. കൂനുകൊണ്ട് വിരൂപയായ വൃദ്ധ മന്ദര പ്രവേശിക്കുന്നു. ഭാഗ്യം കേട്ട കൈകേയത്തിൻ്റെ പുത്രി, നീ ഇന്നൊരു പഴങ്കഥയാണ്. നിന്റെ സൗന്ദര്യം ഏതോ മൂടൻ്റെ സ്വപ്നമായിരിക്കും. വിശ്വം ജയിച്ചുവെന്ന് നീ അഹങ്കരിച്ചു. സർവരാലും ശപിക്കപ്പെട്ട് ഇന്നോ നാളെയോ
പുളയുന്ന വിജനഭൂമിയിൽ അനാഥയായി നീ അലഞ്ഞുതിരിയും. മന്ദരയുടെ ഈ വാക്കുകൾ കേട്ട് കൈകേയി കോപത്തോടെ മന്ദരെ എന്ന് വിളിച്ചു. മന്ദര തുടർന്നു, നിന്റെ കമിതാവുണ്ടല്ലോ, നിന്റെ കളിക്കിടാവ് ആ വൃദ്ധൻ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പുത്രനെയും വഞ്ചിച്ചു. പിശാജെ, നിർത്തൂ, ഈ നശിച്ച കൂനിൽ ഇത്രയും ദുഷ്ടതയോ? രാമൻ എൻ്റെയും മകനാണ്, എൻ്റെ മുലപ്പാൽ അവനും നുകർന്നിട്ടുണ്ട്. എനിക്കും ആര്യപുത്രനും അയോധ്യയ്ക്കും അവൻ പ്രിയങ്കരൻ. ഇത്രയും പറഞ്ഞിട്ടും മനസ്സുമാറാത്ത കൈകേയിയെ കരംഗ്രഹിച്ചുകൊണ്ട് മന്ദര അനുനയിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അമ്മയെപ്പോലും മക്കൾ മറക്കുന്നു. പിന്നെയാണോ ഒരു അന്യസ്ത്രീയെ ഓർമ്മിക്കുക? ചപല വികാരങ്ങളിൽ നിൻ്റെ വിവേകം ഉടഞ്ഞ് ചിതറിപ്പോയി. നീ ലോകൈക സുന്ദരി, സാമ്രാജ്യങ്ങൾ ഈ കാലടികളിൽ പ്രണമിക്കും. എന്നിട്ടും നിൻ്റെ ഏകപുത്രന് കിരീടം നൽകാൻ, രാജമാതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കാൻ ഈ സൗന്ദര്യം നിനക്ക് ഉപകരിച്ചില്ലല്ലോ. നിന്റെ മകന് രാജ്യം ഭരിക്കാൻ മിടുക്കില്ലെന്ന് നീ കരുതുന്നുണ്ടോ? ദശരഥൻ നിനക്ക് രാജശുൽക്കം നൽകിയത് നീ മറന്നോ? എവിടെ രാജ്യം? നിന്റെ പുത്രന് രാജ്യം കിട്ടിയോ? അശ്വപതി ഇന്നില്ലേ? എങ്കിലും നിന്റെ ജ്യേഷ്ഠൻ യുധാജിത്ത് ചോദിച്ചാൽ നീ എന്തു സമാധാനം പറയും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് മന്ദര കൈകേയിയുടെ മനസ്സിൽ സമ്മർദ്ദവും ശത്രുതയും രാജ്യമോഹവും ഊതി വീർപ്പിക്കുന്നു. കൗസല്യയും മറ്റും കൈകേയിയെ സർവാംഗം ചുട്ടുപൊള്ളിക്കുമെന്ന മന്ദരയുടെ അഭിപ്രായത്തിന് രാമൻ്റെ ധർമ്മനിഷ്ഠ എനിക്ക് കവചമായിരിക്കുമെന്ന് കൈകേയി മറുപടി പറയുന്നു. മന്ദര, രാജമാതാവായി ആജ്ഞാപിക്കേണ്ട കൈകേയി എന്തിനാണ് ധർമ്മം യാചിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഭരതനു പരദേശത്തോ പരലോകത്തോ അഭയം തേടേണ്ടി വരുമെന്നും ഭയപ്പെടുത്തുന്നു. അവസാനം മന്ദരയോട് കൈകേയി, ഇനിയൊരു രക്ഷാമാർഗവുമില്ലേ എന്ന് ആരായുന്നു. നിൻ്റെ മകനെ രക്ഷിക്കാൻ നിൻ്റെ സൗന്ദര്യത്തിന് ഇനിയും കഴിയുമെന്ന് മന്ദര പറയുന്നു. നീയാകുന്ന വശ്യവസന്തത്തിൻ്റെ ലഹരിയിൽ കോസലം കുരുങ്ങി വീഴണമെന്ന് ആ ദാസി ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ നീ ജന്മം കൊടുത്തവൻ നീ മൂലം കൊല്ലപ്പെടുമെന്നും ചാരന്മാരാൽ ചതിയാൽ ഓടിയോടി തളർന്ന് ഭീകരമായ കൊടും തമസിൻ്റെ നിശബ്ദയാമത്തിൻ്റെ ഒരു ദുഷ്ടമുഹൂർത്തത്തിൽ നിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ എന്ന് പറഞ്ഞു നിർത്തുന്നു. ഇത് കേട്ട കൈകേയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മന്ദരയെ ശപിക്കുന്നു. കേകയത്തിൽ കുരുത്ത ഈ നഞ്ചുമരം ഇടിവാളാൽ ചിതറിത്തെറിക്കട്ടെ. ഇപ്രകാരം കോപിഷ്ഠയായ കൈകേയി സമനില വീണ്ടെടുത്തു. വൈകിപ്പോയെന്നും രാമന് അഭിഷേകം നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും ഇനി ശുൽക്കം ചോദിച്ചാൽ അയോധ്യയ്ക്ക് അസ്വസ്ഥതയായിരിക്കും ഫലമെന്നും അവർ പറഞ്ഞു. ഭരതൻ നാടുവാഴുമ്പോൾ കലഹമില്ലാതിരിക്കാൻ രാമനെ കാടുവാഴാൻ വിടണമെന്ന് മന്ദര പറഞ്ഞു. നീ കൽപ്പിച്ചാൽ രാജാവ് ജീവൻ വരെ വെടിയുമെന്ന് ധൈര്യവും കൊടുത്തു. രാമൻ ദശരഥൻ്റെ ജീവനാണെന്നും പറഞ്ഞു. എന്നാൽ ഉണരൂ, നീയാണ് മായ, നീയാണ് ശക്തി. ഉലകങ്ങൾ ഈ കാലടികളിൽ ചതഞ്ഞറയട്ടെ എന്ന് മന്ദര വീര്യം പകരുമ്പോൾ കൈകേയി കോപം കൊണ്ട് ചുവന്ന ആഭരണങ്ങൾ വലിച്ചു പറിച്ചെറിയുന്നു. മുടിക്കെട്ട് ചിതറിച്ചു മുഖം രാക്ഷസീയമാകുന്നു. മന്ദര അപ്രത്യക്ഷമാവുകയും ദശരഥൻ പ്രവേശിക്കുകയും ചെയ്യുന്നു. കൈകേയിയുടെ ഭാവവ്യത്യാസം ദശരഥൻ തിരിച്ചറിയുന്നു. അയാൾ പ്രേമപരവശനായി കൈകേയിയോട് സംസാരിക്കുന്നു. ആ സമയം കൈകേയി രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ഭരതനെ രാജാവാക്കണമെന്നും ആവശ്യപ്പെടുന്നു. തനിക്ക് നൽകാമെന്നേറ്റ രാജശുൽക്കത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനു മുമ്പ് ഒരു വരവും തൻ്റെ നാഥനിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൈകേയി ഓർമ്മിപ്പിക്കുന്നു. ദശരഥൻ നടുക്കത്തോടെ രാക്ഷസി എന്ന് അലറുന്നു. രാമനെ രാജാവാക്കണമെന്ന് താൻ വാക്കു പറഞ്ഞതാണെന്നും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്നും ദശരഥൻ പറഞ്ഞെങ്കിലും ആത്മാഹുതി പ്രഖ്യാപിച്ച് കൈകേയി ആവശ്യം നേടിയെടുക്കുന്നു. രാമനെ കാട്ടിലേക്ക് അയക്കുന്നത് തടയാൻ ദശരഥൻ പരിശ്രമിച്ചെങ്കിലും നിരുപാധികം പരാജയപ്പെട്ടു. ആ രാത്രി പുലരാതിരുന്നെങ്കിലെന്ന് ദശരഥൻ ആഗ്രഹിച്ചുപോയി. ഉദയത്തിൽ രാമനും സുമന്ദ്രരും ദശരഥൻ്റെ പള്ളിയറയിലെത്തി. രാമനോട് തൻ്റെ രാജശുൽക്കത്തെക്കുറിച്ച് പറയാനോ രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് പറയാനോ ദശരഥന് ശക്തിയുണ്ടായില്ല. ഇത് മനസ്സിലാക്കിയ കൈകേയി രാമനോട് താൻ തന്നെ പറയണോ എന്ന് ചോദിച്ചു. താൻ രാജാവായിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സാഹസം ആവശ്യമില്ലെന്ന് അയാൾ കൈകേയിയെ വിലക്കി. ദശരഥൻ രാമനോട് കാര്യങ്ങൾ വിവരിച്ചു. സുമന്ദ്രൻ ഗദ്ഗദ കണ്ഠനായി. ദശരഥൻ ദുഃഖം മടക്കി പിടിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാമൻ തനിക്ക് ഇത്ര വലിയ ശിക്ഷ വിധിക്കാൻ അമ്മയായ കൈകേയിയോട് എന്തു തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു. തെറ്റൊന്നും ചെയ്തില്ലെന്നും കാട്ടിലാണെങ്കിലും തൻ്റെ പ്രാർത്ഥന കൂടെയുണ്ടാകുമെന്നും കൈകേയി അറിയിച്ചു. ദശരഥൻ പോയി കഴിഞ്ഞപ്പോൾ സുമന്ദ്രർ കൈകേയിയോട് ഈ അപരാധം ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തതാണെന്ന് ആക്രോശിച്ചു. രാജസേവകൻ തൻ്റെ നിലക്ക് നിൽക്കണമെന്ന് കൈകേയി ആജ്ഞാപിച്ചു. ദശരഥൻ വൃദ്ധനാണെങ്കിലും ശക്തിഹീനനല്ലെന്ന് സുമന്ദ്രരെ ഓർമ്മിപ്പിച്ചിട്ട് കൈകേയി കുപിതയായി പോകുന്നു. ഈ സമയം ലക്ഷ്മണൻ ക്രുദ്ധനായി പ്രവേശിക്കുന്നു. അനുജന് നാടും ജ്യേഷ്ഠന് കാടും ഏത് യാജ്ഞവൽക്യൻ വിധിച്ചു എന്ന് ചോദിക്കുന്നു. അങ്ങയുടെ പിതാവ് തന്നെയെന്ന് സുമന്ദ്രർ മറുപടി പറയുന്നു. അധികാമം കൊണ്ട് അന്ധനായ സ്ത്രീജിതൻ്റെ വൃദ്ധപ്പിച്ചുകൾ ഞാൻ മാനിക്കുന്നില്ല എന്ന് ലക്ഷ്മണൻ പറയുന്നു. എല്ലാം ദൈവനിശ്ചയമാണെന്നും ഇന്നലെ വരെ ഓമൽപുത്രനായിരുന്ന രാമൻ ഇന്ന് അന്യനായെന്നും ദൈവം കൈകേയിയുടെ നാവിൽ ഉദിച്ച് അഭിഷേകം മുടക്കിയെന്നും സുമന്ദ്രർ ലക്ഷ്മണനോട് പറയുന്നു. ഇത് ഏത് ഈശ്വരനായാലും ഇന്ന് തന്നോട് തോൽക്കുമെന്നും ദൈവവും വിധിയും അർത്ഥശൂന്യമായ സ്വാന്തനങ്ങൾ മാത്രമാണെന്നും അഭിഷേകം മുടക്കിയവർ ആരോ അവർ കൽത്തുറങ്കോ കാടോ മരണമോ വരിക്കട്ടെ
ഒരിക്കട്ടെ എന്നും രാമന് യൗവരാജ്യം മാത്രമല്ല രാജ്യം തന്നെ നൽകും, എവിടെ കേകയത്തിൻ്റെ കളിപ്പാവ് എന്ന് ദശരഥനെ ഉദ്ദേശിച്ച് ലക്ഷ്മണൻ ചോദിച്ചു. വാളൂരി മുന്നോട്ട് നടന്ന ലക്ഷ്മണനെ തടഞ്ഞ സുമന്ത്രർ, അങ്ങയുടെ ധർമ്മരോഷം ക്ഷത്രിയ വീരന്മാർക്ക് ഉചിതം തന്നെ, അടിയനായിരുന്നെങ്കിലും ഇതുതന്നെയേ ചെയ്യുകയുള്ളൂ, അയോധ്യയിലെ രാജാവ് അരക്ഷിതനല്ല എന്നോർത്തുകൊള്ളുക, എൻ്റേതടക്കം ആയിരക്കണക്കിന് തലകൾ അരിഞ്ഞു വീഴ്ത്തിയ കുമാരന് അന്തപുരത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് സുമന്ത്രർ പറഞ്ഞു. അങ്ങ് അഗ്രജനും എനിക്ക് ബഹുമാന്യനുമാണ്, സാഹസം അരുത് എന്ന് ലക്ഷ്മണൻ പ്രതിവചിച്ചെങ്കിലും ദശരഥൻ പ്രത്യക്ഷപ്പെട്ട് കുമാരൻ്റെ കരവാൾ ആത്മബന്ധങ്ങൾക്ക് കാവലാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ്റെ കൈകൾ തളർന്ന് ഗഡ്ഗം താഴുന്നു. പുത്രൻ്റെ ഭീകരമായ മുഖം ഏതു പിതാവിന് ആശ്വാസം നൽകും എന്ന് പറഞ്ഞ് ദശരഥൻ സാവധാനം നടന്നു പറയുന്നു. രാമൻ കാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഊരിയ ഈ വാൾ രാവും പകലും രാമനെ രക്ഷിച്ചു നിൽക്കുമെന്ന് ലക്ഷ്മണൻ പ്രഖ്യാപിക്കുന്നതോടെ രണ്ടാം അംഗം അവസാനിക്കുന്നു. ഇനി മൂന്നാം അംഗത്തിലേക്ക് വരുമ്പോൾ സൂത്രധാരൻ പ്രവേശിക്കുന്നു. അയോധ്യയിലെ പെരുമ്പറകൾ നിശബ്ദമായി, ജനം തെരുവിൽ നിഴലുപോലെ പതിച്ചു. രാജ്യം നിഷേധിക്കപ്പെട്ട രാമൻ്റെ ധർമ്മഭക്തി അന്തപുരത്തിൻ്റെ പുറത്തെ തളത്തിൽ അക്ഷമയോടെ കാത്തുനിൽക്കുന്നു. ഈശ്വരൻ എന്തിന് ഈ ചെറുപ്രായത്തിൽ ആ കുട്ടിയെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങളും അവിടെ ഉണ്ടാകുന്നു. ആ സമയത്ത് രാമൻ അവിടെ എത്തിച്ചേർന്നു. സീതയെ കണ്ടപ്പോൾ ഞാൻ അയോധ്യയ്ക്ക് വേണ്ടി മാപ്പുരക്കുന്നുവെന്ന് രാമൻ പറഞ്ഞു. ഏത് സാമ്രാജ്യത്തെക്കാളും അങ്ങാണ് എനിക്ക് വലുതെന്ന് സീത രാമനോട് പറഞ്ഞു. കുടയും തേരുമില്ലെങ്കിൽ ആര്യപുത്രനെ എനിക്ക് മാത്രമായി കിട്ടുമെന്ന് ആഹ്ലാദിച്ച് അന്തപുരവാതിൽക്കൽ തന്നെ ഞാൻ കാത്തുനിൽക്കുകയായിരുന്നു. പള്ളിത്തേരിൽ അകമ്പടിയോടെ വന്നെങ്കിൽ ദേവി ആഹ്ലാദിക്കുമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അപ്പോഴും ഞാൻ ആഹ്ലാദിക്കും. എൻ്റെ ആഹ്ലാദം അങ്ങാണ്. പരശുരാമനെ തോൽപ്പിച്ച വീരകുമാരൻ കിരീടങ്ങൾക്ക് അലങ്കാരമാണ്. അയോധ്യയ്ക്ക് ആ ഭാഗ്യമില്ലെങ്കിൽ എന്ന് സീത പറഞ്ഞു നിർത്തി. ഒരു പാഠം പഠിച്ചെന്നും കാമം തന്നെയാണ് ധർമ്മാർത്ഥങ്ങളെക്കാൾ ശക്തം. അയോധ്യയിലെ രാജാക്കന്മാർ സ്ത്രീക്ക് വേണ്ടി രാജ്യം ഹോമിക്കാതിരിക്കട്ടെ എന്ന് രാമൻ പ്രതിവചിച്ചു. ഭരതനെക്കുറിച്ച് ചോദിച്ച് സീതയോട് അഗ്രജൻ കാട്ടിലും അച്ഛൻ വാർദ്ധക്യത്തിലും ഒടുങ്ങിയാൽ അവൻ ഒറ്റ കുട പിടിച്ചു വാഴാമെന്നും സമൃദ്ധമായ കോസലം അവൻ്റെ ആജ്ഞാസീമയിൽ അമർന്നുകൊള്ളുമെന്നും രാമൻ പറയുന്നു. തനിക്കതിൽ വിഷാദമില്ലെന്നും കാടിനുള്ളിലെ പള്ളിയറയിൽ താൻ ഏകനായിരിക്കുമെന്ന വിഷാദം മാത്രമേയുള്ളൂവെന്നും രാമൻ കൂട്ടിച്ചേർത്തു. രാമനുണ്ടെങ്കിൽ സീതയ്ക്ക് കാടും സ്വർഗമായിരിക്കുമെന്നും താൻ തീർച്ചയായും എത്ര കാലവും കാട്ടിൽ രാമന് കൂട്ടായിരിക്കാമെന്നും സീത പറയുന്നു. തന്നെ വിലക്കരുതെന്നും മങ്ങില്ലാത്ത നാടാണ് ഇവൾക്ക് കാടെന്നും അങ്ങയോടുള്ള അടവിവാസം അയോധ്യയിൽ താമസിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നും സീത പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ലക്ഷ്മണൻ പ്രവേശിക്കുന്നു. താനിവിടെ നിൽക്കുന്നത് അയോധ്യയ്ക്ക് ആപത്താണെന്നും ധർമ്മത്തിൻ്റെ വീരത്വം എപ്പോഴും രക്ഷയാകില്ലെന്നും രാമനോട് പറയുന്നു. അതിനാൽ കാട്ടിലേക്ക് ഞാനും വരുന്നു എന്ന് ലക്ഷ്മണൻ പ്രതിജ്ഞ ചെയ്യുന്നു. ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ലക്ഷ്മണൻ പോകാൻ തിരിയുമ്പോൾ കൗസല്യ പ്രവേശിക്കുന്നു. കൗസല്യയെ കൊണ്ട് ലക്ഷ്മണൻ പരവശനാകുന്നു. ഇത് അയോധ്യയുടെ കണ്ണീരാണെന്ന് അഗ്രജൻ രാമൻ അറിയണമെന്നും ഈ കണ്ണീർ തുടയ്ക്കാതെ ഏത് കാട്ടിലൊളിച്ചിട്ടും പുണ്യമില്ലെന്നും ലക്ഷ്മണൻ പറയുന്നു. അതിന് മറുപടിയായി രാമൻ ചേരാത്ത കിരീടമണിയാൻ എൻ്റെ അമ്മ ആശിക്കുകയില്ല എന്ന് പറയുന്നു. അത് കേട്ട കൗസല്യ താൻ അനുഭവിക്കാവുന്ന ദുഃഖത്തിൻ്റെ അലയും ചുഴിയും കടന്നു വന്നവളാണെന്നും ഇനിയൊഴുക്കാൻ ഈ കണ്ണിൽ അശ്രുക്കൾ ശേഷിച്ചിട്ടില്ല എന്നും പറയുന്നു. സീതയോട് ഭാഗ്യം കെട്ട പെൺകുട്ടി, ഈ ദുഃഖക്കടലിൻ്റെ നടുവിൽ നീയും എന്തിനു തുഴഞ്ഞെത്തിയെന്നും എനിക്ക് പട്ടമഹിഷി പട്ടമെങ്കിലും ഉണ്ടായിരുന്നു, നീ എന്നേക്കാളും പാപിയോ? മകളെ, ദുഃഖിതയായ മറ്റൊരുവൾ അയോധ്യയ്ക്ക് വേണ്ടി നിന്നോട് മാപ്പിരക്കുന്നു. ഇത് കേട്ട രാമൻ ആ സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല, കാലം തന്നെ ആ പരീക്ഷണം നടത്തട്ടെ എന്ന് കൗസല്യയെക്കുറിച്ച് പറയുന്നു. രംഗവേദി ഇരുളുകയും രാമനും സീതയും മറയുകയും ചെയ്യുന്നു. രാമനും സീതയും കാട്ടിലേക്ക് പോകുന്നതിന് മുൻപായി അവിടെ കൈകേയി പ്രത്യക്ഷപ്പെടുന്നു. കാട്ടിൽ മൂന്ന് പേർക്കും ധരിക്കാനുള്ള മരവുരി കൈകേയി അവർക്ക് നൽകുന്നു. ഈ ലോകം ഈ അമ്മയെ കുറ്റപ്പെടുത്തുമെന്നും നിർഭയമായ ലോകാപവാദവും ദുഷ്കീർത്തിയും കൈകേയിക്ക് ഇരുട്ടറ പണിയുമെന്നും എങ്കിലും ഉണ്ണികൾക്ക് ഈ അമ്മ മംഗളം നേരുന്നുവെന്നും കൈകേയി പറയുന്നു. മഗധപുത്രിക്ക് മിടുക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും രാജാവാകുമായിരുന്നുവെന്ന് ലക്ഷ്മണൻ ക്രുദ്ധനാവുന്നു. രാമൻ ലക്ഷ്മണനെ തടയുന്നു. അവിടേക്ക് വസിഷ്ഠൻ പ്രവേശിക്കുന്നു. രാമൻ്റെ പിതൃസ്നേഹം അയോധ്യയെ ആപത്തിൽ നിന്നും രക്ഷിച്ചുവെന്നും അയോധ്യയെക്കാളും രാമൻ ഉയർന്നിരിക്കുന്നുവെന്നും മഹത്കർമ്മങ്ങളും മഹാസിദ്ധികളും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും മംഗളം ഭവിക്കട്ടെ എന്നും വസിഷ്ഠൻ പറയുന്നു. അവരുടെ കയ്യിൽ മരവുരി കണ്ടപ്പോൾ അത് എന്തിനെന്ന് വസിഷ്ഠൻ ചോദിക്കുന്നു. കാട്ടിൽ അതാണ് ഉചിതമെന്ന് രാമൻ പറയുന്നു. രാജാക്കന്മാർ അങ്ങനെ ചെയ്യാറില്ലെന്ന് വസിഷ്ഠൻ ഓർമ്മിപ്പിച്ചു. കാടുവാഴുന്ന രാമന് മരവുരിയാണ് ഉചിതമെന്ന് മരവുരി താൻ സമ്മാനിച്ചതാണെന്നും കൈകേയി പറയുന്നു. വൽക്കലം ചുറ്റേണ്ട നിർഭാഗ്യം സീതയ്ക്ക് വന്നിട്ടില്ലെന്നും അവൾ അനാഥയല്ലെന്നും ഭർത്താവിനെ പിന്തുടരുന്ന സ്വാതിയാണ് സീതയെന്നും സർവാഭരണങ്ങളും ധരിച്ച് സന്തുഷ്ടിയായി സഞ്ചരിക്കാൻ അവൾക്ക് അവകാശമുണ്ടെന്നും വസിഷ്ഠൻ കൈകേയിയോട് പറഞ്ഞു. യാത്ര പുറപ്പെടാൻ സമയമായതുകൊണ്ട് രാമസീത ലക്ഷ്മണന്മാർ പോകുന്നു.
കൈകേയി വസിഷ്ഠനോട് വൽക്കലം ധരിച്ച രാമന് വൽക്കലം ധരിച്ച സീത നന്നായി ഇണങ്ങുമെന്ന് പരിഹാസത്തോടെ പറഞ്ഞു. സീത മരത്തോലും ചുറ്റി ഈ നഗരവീതിയിലൂടെ നടന്നാൽ അയോധ്യയിലെ ജനങ്ങൾ ധർമ്മം ക്ഷയിച്ചവരല്ലാത്തതുകൊണ്ട് ഭവതിയും ഭർത്താവും ആത്മരക്ഷയ്ക്ക് അവരെ തന്നെ അഭയം പ്രാപിക്കേണ്ടി വരുമെന്ന് വസിഷ്ഠൻ ഓർമ്മിപ്പിച്ചു. കൈകേയി അപ്പോൾ മഹർഷി എന്നെ ശപിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. വസിഷ്ഠൻ തുടർന്നു, ദശരഥൻ്റെ താമസഭാവമാണ് നീ. സ്വന്തം സത്വരജ സ്തമോ ഗുണങ്ങളെ തന്നെ ദശരഥൻ പരിണയിച്ചു. സത്യം കൗസല്യയിലും വീര്യം സുമിത്രയിലും കൗടില്യം നിന്നിലും കുടികൊള്ളുന്നു. എന്നാൽ കൈകേയി പുത്രവത്സലയായ മാതാവിൻ്റെ സാഹസം അങ്ങു പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. പൊറുക്കേണ്ടത് ഭർത്താവും കൈകേയിയുടെ ആത്മാവുമാണെന്ന് വസിഷ്ഠൻ പ്രതിവചിച്ചു. ആ സമയത്ത് ക്ഷീണിതനായി ദശരഥൻ പ്രവേശിക്കുന്നു. കൈകേയിയോട് ദശരഥൻ രാമനെ കാട്ടിൽ വിടാനുള്ള കൽപ്പനയിൽ നിന്ന് പിന്മാറാൻ ആസന്നമരണയായ ശരീരത്തിൻ്റെ അധ്യാപേക്ഷ പോലെ അവസാനമായി അപേക്ഷിക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞ കൈകേയിയോട് രാമനെ ഏഴുനാൾ കൂടി അയോധ്യയിൽ പാർക്കാൻ അനുവദിക്കണമെന്ന് ദശരഥൻ അഭ്യർത്ഥിക്കുന്നു. ഇതൊന്നും കുട്ടിക്കളിയല്ലെന്നും പറഞ്ഞ് ദശരഥൻ്റെ അഭ്യർത്ഥനകളെ കൈകേയി തള്ളിക്കളയുന്നു. യാത്രാമുഹൂർത്തം വന്നെത്തി. തേര് തെളിയിക്കാൻ സുമന്ദ്രർ തയ്യാറായി വന്നു. തൻ്റെ കൈകൾ ഈ മുഹൂർത്തത്തിൽ തളർന്നു പോകുന്നുവെന്ന് സുമന്ദ്രർ ദശരഥനോട് പറഞ്ഞു. സൂതനും അമാത്യനും രാജാവും തളരാൻ പാടില്ലെന്നും അയോധ്യയുടെ പ്രിയപുത്രൻ സർവാഡംബരങ്ങളോടും കൂടി കാട്ടിലേക്ക് പുറപ്പെടട്ടെ എന്നും താലങ്കപ്പടയും നിരവധി പരിജനങ്ങളും ധനികളായ വണിക്കുകളും കാടുചുറ്റുന്ന വേടന്മാരും അസംഖ്യം പൗരജനങ്ങളും ഉണ്ണിയെ അകമ്പടി സേവിക്കട്ടെ, ധനധാന്യ ഭണ്ഡാരങ്ങളും ചരക്കുകളും യാത്രാസംഘം സംഭരിച്ചു കൊള്ളട്ടെ എന്ന് ദശരഥൻ സുമന്ദ്രരോട് പറയുന്നു. കൈകേയി രാമൻ്റെ യാത്രയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് കണ്ട് അസംതൃപ്തി അറിയിക്കുന്നു. അത് കേട്ട് ദശരഥൻ കൂടുതൽ നിരാശനാകുന്നു. വസിഷ്ഠൻ ഇടപെട്ട് സംസാരിക്കുന്നതോടെ ദശരഥൻ ശാന്തനാകുന്നു. യാത്രയ്ക്ക് തയ്യാറായി രാമനും സംഘവും മരവുരി ധരിച്ചെത്തുന്നു. ദശരഥൻ കടാര വലിച്ചൂരി അത് ചെയ്യിച്ച കൈകേയിയെ നേരിടാൻ ചിന്തിക്കുന്നു. അശക്തനായി കടാര തിരികെ വെച്ച് രാമനോട് പണ്ടേ മരിച്ച് തന്നെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. അത് പിതൃഹത്യയാവില്ലെന്ന് കൂട്ടിച്ചേർക്കുന്നു. അത് കേട്ട കൈകേയി സത്യം ലംഘിക്കാൻ തൻ്റെ കഴുത്തെടുക്കുന്നതാണ് ശുഭമെന്ന് വാദിക്കുന്നു. രാമൻ ഇതെല്ലാം കേട്ട് ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ പിറന്നവന് ചോരയിൽ മുങ്ങിയ ഈ കിരീടം ചേരുകയില്ലെന്നും ഭരതൻ അയോധ്യ ഭരിക്കട്ടെ എന്നും കാടിൻ്റെ ഭംഗി രാമൻ ആസ്വദിച്ചു കൊള്ളാമെന്നും 14 സംവത്സരങ്ങൾക്ക് ശേഷം മടങ്ങിയെത്താമെന്നും പറഞ്ഞ് രാമൻ യാത്രയാകാൻ തുടങ്ങുന്നു. വസിഷ്ഠൻ രാമനെ അനുഗ്രഹിച്ച് നീ വിശ്വം ജയിക്കാൻ പിറന്നവനാണെന്നും സാമന്തനായ ഗുഹൻ നിന്നെ ഗംഗയുടെ മറുകരയിലെത്തിക്കുമെന്നും ഗംഗയും യമുനയും സംഗമിക്കുന്ന പ്രയാഗയിൽ ഭരദ്വാജ മുനിയെ കണ്ടു വന്ദിക്കണമെന്നും അദ്ദേഹം തുടർമാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നും പറയുന്നു. കൗസല്യ അവിടെ എത്തി 3 പേരെയും അനുഗ്രഹിക്കുന്നു. അച്ഛൻ്റെ സത്യം പാലിച്ചിട്ട് വരണമെന്നും രാമൻ അയോധ്യയിൽ വന്ന് രാജാവാകുന്നത് കാണാൻ അമ്മ കാത്തിരിക്കുമെന്നും കൗസല്യ പറയുന്നു. എല്ലാവരെയും വന്ദിച്ച് സീത രാമ ലക്ഷ്മണന്മാർ പോകുന്നു. ദശരഥനും കൗസല്യയും മാത്രം അവിടെ അവശേഷിക്കുന്നു. അതോടെ രംഗവേദി ഇരുളുന്നു. രാമനെ യാത്രയാക്കാൻ പോയ സുമന്ദ്രർ മടങ്ങിയെത്തി. ദശരഥൻ അതീവ താല്പര്യത്തോടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നു. ഇവിടെ വന്ന് രാമൻ്റെ യാത്രാവിശേഷങ്ങൾ അറിയിക്കേണ്ട ബാധ്യത ഇല്ലായിരുന്നുവെങ്കിൽ ഗംഗയിൽ താൻ ആത്മാഹുതി ചെയ്തേനെ എന്ന് സുമന്ദ്രർ ദശരഥനോട് പറഞ്ഞു. ദശരഥനും കൗസല്യയും ദുഃഖത്തോടെ ഒത്തുചേരുന്നു. കൗസല്യ കൊട്ടാരമുറ്റത്തു ദുഃഖത്തോടെ നിൽക്കുന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ സുമന്ദ്രരോട് ആവശ്യപ്പെടുന്നു. ദശരഥൻ്റെ കരം ഗ്രഹിച്ച കൗസല്യ പുത്രദുഃഖത്താൽ കരയുന്നു. സാമന്ത രാജാവായ ഗുഹൻ പ്രവേശിക്കുന്നു. ദുഃഖം താങ്ങാനാവാതെ ദശരഥൻ ആ സുഹൃത്തിനോട് വിലപിക്കുന്നു. ഒന്നും മിണ്ടാനാവാതെ ഗുഹൻ തരിച്ചിരുന്നു പോകുന്നു. ഗുഹൻ പോയ ശേഷം കൗസല്യയുടെ കൈപിടിച്ച് തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന പഴയ ശാപകഥ ഓർത്തെടുക്കുന്നു. ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണെന്ന് കരുതി ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പെയ്തു. അത് ചെന്നു തറച്ചത് ഒരു മുനികുമാരൻ്റെ ശരീരത്തിലായിരുന്നു. കാഴ്ചയില്ലാത്ത അച്ഛനമ്മമാർക്ക് വെള്ളമെടുക്കാൻ വന്ന ആ സാധു മുനികുമാരൻ പറഞ്ഞതനുസരിച്ച് ആ അച്ഛനമ്മമാരെ ഞാൻ അവിടെ എത്തിച്ചു. ഞാൻ മാപ്പിരുന്നു. എന്നാലും നീയും പുത്രശോകത്താൽ മരിക്കുമെന്ന് അവർ ശപിച്ചു. ആ കുമാരൻ്റെ ചിതയിൽ ചാടി അവർ മരിക്കുകയും ചെയ്തു. ഇനി രക്ഷാമാർഗമില്ല. ശാപഫലം ഞാൻ അനുഭവിക്കുകയായി. സ്നേഹധനരായ പ്രജകളെ കാണാൻ എഴുന്നേറ്റ ദശരഥന് തൻ്റെ കാഴ്ച നഷ്ടമായത് മനസ്സിലാവുന്നു. കൗസല്യയോട് ദശരഥൻ അക്കാര്യം പറയുന്നു. ഭരതനെയും ശത്രുഘ്നനെയും അന്വേഷിച്ച ദശരഥൻ കൗസല്യയുടെ കൈപിടിച്ച് കൊട്ടാരത്തിൻ്റെ മുകളിൽ നടക്കുന്നു. കൗസല്യയോട് തൻ്റെ കൂടെ വരരുതെന്ന് ആജ്ഞാപിക്കുന്നു. കൗസല്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അനന്തമായ ആ കാലപ്രവാഹത്തിലേക്ക് വർണ്ണിക്കാനാവാത്ത വേദനകളോടെ ദശരഥൻ നടന്നു മറയുന്നു. സൂത്രധാരൻ പ്രത്യക്ഷപ്പെട്ട് ഇക്ഷ്വാകുവും ദിലീപനും അവസാനം നടന്ന വഴിക്ക് ആ സൂര്യവംശ രാജാവും നടന്നുവെന്നും മൃത്യുവിലേക്കുള്ള വഴിയിൽ പാപം ഇറക്കി വയ്ക്കാൻ താവളം തേടി ദശരഥൻ നടന്നുവെന്നും പറയുന്നു. ഇരുളിൽ കൈകൾ ആഞ്ഞാഞ്ഞുഴറി ഒടുവിൽ ഏതോ വെളിച്ചം കണ്ടെന്ന പോലെ മോഹിച്ചു തളർന്നു വീണു മരിച്ചു. മരണം ആ താവളം ആയിരിക്കാം. പാപം അവിടെ ഇറക്കി വയ്ക്കും.
പക്ഷേ മനുഷ്യൻ എന്തിന് ഈ പാപഭാരം പേർന്നു എന്ന് പറഞ്ഞ് നാടകം അവസാനിക്കുന്നു. ഈ നാടകവിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ എഴുതി ഇടുകയും വേണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.